हाई फ्रेंड्स वेलकम टू सबीस वर्ल्ड इन या इंट्रोड्यूस फिलिप्स इलेक्ट्रिक राइस कुकर नमुक चोर वे ऐसी कूड़ा ग्यास नष्ट आव अल नाम जे आर ईस वे नमक अर मणिकूर् कूड़ा ग्यास वेविकेर अदर्मल कुकस कुर इलेक्ट्रिक राइस कुकर चूस अब नाइस कुकर इंट्रोड्यूस या इन फिलिप्स इलेक्ट्रिक राइस कुकर इन कपासीटी 2.8 लिटर इधर स्टील लिड यूस और स्पून अड्वयर स्टार सेपरेटर कुकिंग प्लेट इतना अड़ी वोड़े चोर वेकान उपयोग रिमूव पात्र चोर वेविका आवश्यक वेल्च नमुक चोर बिर्याणी वे साधी 3595 रूपये इन प्राइस इतना नमुक वाश् वे पशे वे तोड़ा पा इन बेस इलेक्ट्रिक बेस वे यूस तोड़ानो ना पा बेस ऑण ऑफ स्विच कणक्ट कुकिंग टाइम ऑण ऑप्शन स्विचा चोर वेविके अलूमें कपासीटी 2.8 लिटर इतनी परेश रु कप साधारण ना पचरी बसमतीस नोट आ बिर्याणी अभी वण टू रेश्यो पर पक्ष ना सौत् इंडियंस यूस जे आर ईस टू रेश्यो मिल कम जे आर ईस ना वेव अपरी मूं कप वेमी वे वोड़े गोवल कूड़ल मरमायु जीर अल अगर आ्रांडिले रईस कैट टाइप वणस्टू वे मे वेवे इवे जे आर ईस कणक्ट कोडवयर इन कट नोकी कनेक्ट आदमी स्टार्च सेपरेटर प्लेट वे नाम कणक्ट इन मे कनेक्शन अवे एसी ऑल्टरनेटिव करंट अदे आदमी वेलोड़ा अलग या नाम पचरी पर पे मयूर गोवल अवेलबाइस ईर अरी वेव पेट वेव इधर अमुक और कप अर रु कप वेलोच मईस अद कपि मूं कप वे या मू कप वे बोट अड़े वे मूं कप वे मूं कप वे इन नाम वच्स डयरक्ट उपड़ी उप वे उप वे
അടച്ചുവെക്കുക. അടച്ചേക്ക് മുന്നേ ഒന്ന് ആകെ വശം ഞാൻ കാണിച്ചു തരാം. ആദ്യം നമ്മൾ പ്ലേറ്റ് വെച്ചു, അതിനുശേഷം വെള്ളം ഒഴിച്ച്, വെള്ളം ഒഴിച്ചതിന് ശേഷമാണ് റൈസ് ഇടുന്നത്. അപ്പം 1/2 കപ്പ് റൈസിന് 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഈ ഒരു കേബിൾ നമ്മൾ പവറിൽ കൊടുത്ത് ഓൺ ചെയ്യുക. അതിനുശേഷം ഈ സ്വിച്ച് ഓൺ സ്വിച്ച് ഓൺ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇവിടെ ഈ വാം എന്നുള്ള ലൈറ്റ് റെഡ് ലൈറ്റ് ഓൺ ആവും. അതിനുശേഷം കുക്ക് എന്നുള്ള ആ ഈ ഒരു സ്വിച്ച് ഓൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി കുക്ക് മോഡിൽ ആയി. നമ്മളിത് എപ്പോഴും തുറന്ന് നോക്കുകയോ ഇളക്കി കൊടുക്കുകയോ ഒന്നും വേണ്ട, ഇടയ്ക്കൊന്ന് ജസ്റ്റ് നോക്കിയാൽ മാത്രം മതി. ഞാനിപ്പോൾ ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടൊന്ന് തുറന്നേ ഉള്ളൂ. അപ്പം നമ്മളിപ്പം ഈ ചോറ് വെന്ത് കഴിയുമ്പം ഇത് ഓട്ടോമാറ്റിക്കലി ഓഫായി കുക്ക് മോഡ് മാറി വാമിൽ വന്ന് കിടക്കും. ഇപ്പം ഇങ്ങനെ വാമിലിരുന്ന് കഴിഞ്ഞാൽ 12 മണിക്കൂറോളം നമ്മളെ ഈ ചോറ് ഇതേ ചൂടിൽ തന്നെ നിൽക്കും. ഇപ്പം അതായത് നമ്മളിപ്പോൾ രാവിലെ ചോറോ ബിരിയാണിയോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴും നമുക്ക് ഈ വാം മോഡിൽ കിടന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ നമുക്ക് നല്ല ചൂടോടുകൂടി ചോറ് ഇരിക്കും. നമുക്കപ്പം ഫ്രിഡ്ജിലൊന്നും എടുത്ത് വെക്കേണ്ടി വരത്തില്ല. ഇനി ഇതിൻ്റെ ലിഡിൽ കാണുന്ന ഈ 3 ഹോളുണ്ട്, ഇത് നമ്മൾ ബ്ലോക്ക് ചെയ്ത് വെക്കരുത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റീം പോകുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. വേവ് കൂടുതലുള്ള അരിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളത്തിൻ്റെ അളവിൽ മാറ്റം വരുത്തണം. 1 ഗ്ലാസ്സൊക്കെ അധികം ഒഴിച്ചു കൊടുക്കണം വെള്ളം. കുക്കിംഗ് കഴിഞ്ഞു, വാം പൊസിഷനിൽ വീണ് കഴിഞ്ഞു. അപ്പം 10 മിനിറ്റ് കൊണ്ട് ചോറ് ആയിക്കഴിഞ്ഞു. ഇനി ഓപ്പൺ ചെയ്ത് നോക്കാം. ചോറ് റെഡിയായി. നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഇവിടുത്തെ മയൂർ എന്ന് പറയുന്നൊരു റൈസാണ്. ഇത് ഇങ്ങനെ ഇരിക്കുള്ളൂ, കുഞ്ഞ് ചെറിയ അരിയാണ്. ഇനിയിപ്പോൾ ഇതിങ്ങനെ വെച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എത്ര സമയം വേണമെങ്കിലും ഇതേ ചൂടിൽ ഇരിക്കും. ചോറ് മാത്രമല്ല നമുക്ക് ബിരിയാണിയും ഇതുപോലെ വെക്കാവുന്നതാണ് ഇതിൽ. അപ്പം ബിരിയാണി ഉണ്ടാക്കുന്നത് ഒരു അടുത്ത വീഡിയോയിൽ ഞാൻ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഫിലിപ്സിൻ്റെ ഇലക്ട്രിക് റൈസ് കുക്കറിനെ കുറിച്ചുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായിട്ട് വരാം. ഓക്കെ, ബൈ ബൈ, ടേക്ക് കെയർ.